ഹലോ, ഈ നാളെ നമ്മളെ പുതിയ പ്രോജക്റ്റ് ഇവിടെ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. മനുഷ്യന്റെ കോമൺ സെൻസ് കൊണ്ട് മാത്രം അളക്കാൻ പറ്റുന്നതാണോ ഈ പ്രപഞ്ചം? നിന്റെ സ്റ്റോറിയൊക്കെ എവിടെ വരെയായി? പുതിയതെന്തെങ്കിലും കിട്ടിയോ? പുതിയ ടോപ്പിക് ഒന്നും കിട്ടിയില്ല, ഉടനെ എഴുതും. ടാ, ഇങ്ങ് വന്നേ. എന്താ ഇന്നലെ പോയിട്ട്? ടാ, ഇന്നലെങ്കിലും നീ അവളോട് പറഞ്ഞോ? ബെസ്റ്റ് മാങ്ങാത്തൊലി. എന്ത്? അവക്ക് എന്നോടൊരു കോപ്പുമില്ല. ടാ, നീ ഒരു 5 മിനിറ്റെങ്കിലും അവളെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തിന്? നീയൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇങ്ങോട്ടൊന്ന് വന്നേ. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇത് തിരക്കില്ല, ഇപ്പൊ വരാം. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ഇവിടെ ഒരു കിളി പോയ കേസാ, ഞാൻ ഇപ്പൊ വരാം. ബാ. അരുണേ, മരണത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എന്തോന്ന്? മരണം അവനെ ആർക്കും തടയാൻ കഴിയില്ല, പുറകോട്ട് വലിക്കാനും കഴിയില്ല. അവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവന് മാത്രമേ മരണത്തെ തടുക്കാൻ കഴിയൂ. അവൻ്റെ ചലനമറ്റവസ്ഥയിൽ മരണം ഇല്ലാതാകുന്നു. പക്ഷേ അവൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, അവനാണ് ഈശ്വരൻ. എന്താണ് സംഭവിച്ചത്? അവക്ക് എന്താണ് പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യ തവണ അവൾ എന്നെ കാണാൻ വന്നപ്പോ അവള് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്റെ യുക്തിബോധങ്ങൾക്കും അപ്പുറമായിരുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ. ആർക്കും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അവൾ പറഞ്ഞത്. താനിത് എന്തൊക്കെയാ പറയുന്നേ? ഇതൊക്കെ തന്റെ പേരും തോന്നല. അങ്ങനെയൊന്നുമില്ല. എടാ, ഞാനൊരു മീറ്റിംഗില്ല, തിരിച്ചു വിളിക്കാം കേട്ടോ. ഞാനേ
കുറച്ച് ടെസ്റ്റുകൾ കഴുകിത്തരാം. ആ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് വന്നാൽ നമുക്കത് പരിശോധിക്കാൻ പറ്റും. എന്താ ഇത്? ഇത് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച ടെസ്റ്റുകളാണല്ലോ, തനിക്കിത് എവിടെ നിന്ന് കിട്ടി? ഈ ടെസ്റ്റുകളെല്ലാം നേരത്തെ ചെയ്തതാണ് ഡോക്ടർ, ഡോക്ടർ തന്നെ എഴുതി തന്നത്. താനിതെന്താ പറയുന്നേ? നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ? ഇല്ല ഡോക്ടർ, ഇതെല്ലാം മുൻപ് നടന്ന കാര്യങ്ങളാ. പക്ഷേ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, പിന്നീട് ഞാൻ ഇതെങ്ങനെ എഴുതിത്തരാൻ പറ്റും? ഈ റിസൾട്ടിൽ തന്നെ മെന്റൽ ഹെൽത്ത് ഓക്കെയാണ്, പിന്നെ എന്താണ് തന്റെ പ്രശ്നം? എന്നെ ഒന്ന് വിശ്വസിക്കുക ഡോക്ടർ, ഇതെല്ലാം മുൻപ് നടന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ആ ദിവസങ്ങൾ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില സമയത്ത് പുതിയൊരു ദിവസം ഉണ്ടാവും, അതും ഇതുപോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എനിക്കറിയില്ല എന്താ ഇങ്ങനെയെന്ന്, എനിക്കറിയില്ല. എനിക്ക് മാത്രമാണ് ഇത് അനുഭവപ്പെടുന്നത്, മറ്റുള്ളവർക്കിതൊന്നും ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അതോ ഇനി അറിയില്ല അവരിനി മറന്നു പോകുന്നതാണോ എന്ന്, അതോ ഡോക്ടറെ എനിക്കിത് മറക്കാൻ പറ്റാത്തതാണോ? എനിക്ക് സത്യം പറഞ്ഞ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ ലോകം കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു. അതോ ലോകം ഇങ്ങനെയാണോ ഡോക്ടർ? അതോ ഇതെല്ലാം എൻ്റെ തോന്നലാണോ? ഇപ്പോൾ ഡോക്ടർ തന്ന ടെസ്റ്റിൽ നിന്നെല്ലാം മനസ്സിലായില്ലേ എനിക്ക് മാനസികമായ ഒരു പ്രശ്നമില്ല? പിന്നെ ഇതെന്താണ് ഡോക്ടർ ഇതെല്ലാം? ഒരു മനുഷ്യൻ്റെ മനസ്സിന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഡോക്ടർ ഇതെല്ലാം. എന്നെ എങ്ങനെയെങ്കിലും ഇന്ന് പുറത്തുകൊണ്ട് വരണം ഡോക്ടർ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. വരാനുള്ള സമയമാണ്. അതെ, ഇങ്ങോട്ട് വരുന്ന എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു അത് നീ അറിയണ്ടെന്ന്. ഇനി പറ, എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നിനക്ക് എന്താ വല്ല പ്രാന്തം ഉണ്ടോ? ആഹാ, 2 ദിവസത്തിലെ പ്രവൃത്തി ഉണ്ട്, എനിക്കും അങ്ങനെ തോന്നി. മുഴുവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, ഒന്നുമില്ലാട്ടോ. ആ പാവ രണ്ട് പയ്യന്മാർ ഇങ്ങോട്ട് വന്നേ ഒറ്റയടി. അല്ലെങ്കിലും കുറച്ചാളുമാരെ ഇങ്ങനെ അടക്കുക. ഇമാർക്ക് നിനക്ക് എന്താ രശ്മി, നീ വീഴാതിരിക്കാൻ വേണ്ടിയല്ലേ അയാളെ പിടിച്ചത്? അതിന് അയാളെ തല്ലണോ? അയാളുടെ പ്രായമെങ്കിലും നോക്കിക്കൂടെ? വന്ന് വന്ന് നിനക്ക് മുതിർന്നവരെ തീരെ ബഹുമാനമില്ല. അയാൾ എന്നെ ഉപദ്രവിക്കാൻ എനിക്ക് അറിയാവുന്ന കാര്യമാ, വീണ്ടും വീണ്ടും പറഞ്ഞ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? ശരിക്കും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളെ മൈൻഡ് ആകെ ശരിയല്ല. നീ ഇപ്പൊ അങ്ങനെ പറയാൻ പോണ്ട. താൻ ഇതെന്ത് കോപ്പായി പറയുന്നേ? ഞാൻ അവളെക്കാളും 1-2 മാസത്തിന് മൂപ്പാ.
അവക്കേ അവക്ക് മുഴുത്ത വട്ട. അങ്ങനെയൊന്നും പറയല്ലേ, നമ്മളല്ലേ ഇപ്പൊ അവളോട് നിൽക്കേണ്ടത്. നീ ഒന്ന് ക്ഷമിക്ക്. പിന്നെ ഈ രണ്ട് മൂന്ന് മാസത്തെ കണക്ക്, ഞാൻ നിന്നേക്കാൾ മൂന്നാല് വർഷം മൂത്ത. ഡാ പോടാ, നല്ല നീ ഒരു അണ്ണാന്ന് വിളിച്ചിട്ടുണ്ടോ? അവളെ പോലാണോ ഞാൻ? എന്താ, അവള് മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ലേ? ഇത് അടിക്കേണ്ട മുന്നേ തീരേണ്ട ആണല്ലോ, പിന്നെന്താ ഇങ്ങനെ? ഇനി മറ്റൊരു തുടക്കം ഉണ്ടാവോ? എവിടെ, എങ്ങനെ? ഹലോ. ഹലോ, നീ നാളെ നമുക്ക് നമ്മളെ പുതിയ പ്രോജക്റ്റ് ലൊക്കേഷൻ കാണാൻ പോയല്ലോ. നാളെ നീ വരുമല്ലോ അല്ലേ? ഹലോ.